സ്ഥിരമായി തലയിൽ പേനുള്ള ചില കുട്ടികളുടെ അമ്മമാർ പറയും, ഓ അതൊന്നും സാരമില്ല, പെൺകുട്ടികളായാൽ കുറച്ച് പേനൊക്കെ കാണും, കുട്ടികൾ വലുതാവുമ്പോൾ അതൊക്കെ അങ്ങ് പൊക്കോളും. അങ്ങനെ വളരെ നിസ്സാരമായിട്ട് കാണാനുള്ളതല്ല തലയിലെ പെയിൻ ശല്യം എന്ന് പറയുന്നത്. നമസ്കാരം, സ്കിൻ ഡോക്ടർ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയാണ്. തലയിൽ ഉണ്ടാവുന്ന പെയിൻ ശല്യത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തലയിൽ പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ മിക്ക അമ്മമാർക്കും അറിയാം. അമ്മമാർക്കും കുട്ടികൾക്കിടയിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പെയിൻ ശല്യം എന്ന് പറയുന്നത്. ഈ പെയിൻ ശല്യം എന്താണെന്നും എങ്ങനെയാണ് നമ്മുടെ തലയിൽ പെയിൻ ഉണ്ടായി വരുന്നതെന്നും എങ്ങനെയാണ് ഇത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പെയിൻ ശല്യം ഒഴിവാക്കാൻ സാധിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കൗതുകകരമായിട്ടുള്ള ഈ പെയിൻ്റെ ജീവിത രീതിയെപ്പറ്റിയും പെയിൻ എന്ന പറയുന്ന ആ ഒരു കീടത്തിന് ആ ഇൻസെക്ടിനെ പറ്റിയുള്ള കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക. കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. ഈ പേൻ എന്ന് പറയുന്നത് ഒരു ഇൻസെക്ടാണ്. ഇൻസെക്ട് മലയാളത്തിൽ എന്താ പറയുക, കീടം, ഒരു കീടമാണ്. അപ്പോൾ ഇതിന് ആറ് കാലുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഇൻസെക്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയ്ക്ക് തൊട്ട് താഴെ ശരീരത്തോട് ചേർന്ന് മൂന്ന് പെയർസ് ഓഫ് ലെഗ്സ് ആണ്, ഓരോ ഭാഗത്തായിട്ട് മൊത്തം ആറ് കാലുകളാണുള്ളത്. അപ്പോൾ ഇതിന് മൂന്ന് തരത്തിലുള്ള പെയിനുകളാണുള്ളത്. ഈ പെയിൻ്റെ ശാസ്ത്രീയ നാമം പെഡിക്കുലസ് എന്നാണ്. ഇതിനെ ലൈസ് എന്നും പറയാറ്, അതായത് ഒരുപാട് പെയിൻ ഉണ്ടെങ്കിൽ അതിന് ലൈസ് എന്ന് പറയും, ഒറ്റൊരു പെയിന് ലൗസ് എന്ന് പറയും. അപ്പോൾ തലയിൽ ബാധിക്കുന്ന പെയിന് ഹെഡ് ലൈസ് എന്ന് പറയാം, അതായത് പെഡിക്യുലോസിസ് ക്യാപിറ്റിസ് എന്ന് പറയും. ശരീരത്തിനെ ബാധിക്കുന്ന പെയിന് ബോഡി ലൗസ് എന്ന് പറയും, അല്ലെങ്കിൽ ബോഡി ലൈസ് എന്ന് പറയും. പിന്നെ നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലുള്ള രോമത്തിൽ ബാധിക്കുന്ന പെയിനുണ്ട്, അതിന് പ്യൂബിക് ലൗസ് എന്ന് പറയാം. ഈ പ്യൂബിക് ലൗസ് എന്ന് പറയുന്നത് ഷേപ്പിലും സൈസിലും ഒക്കെ കുറച്ച് വ്യത്യാസമാണ്, പക്ഷെ തലയിലും ശരീരത്തിലും കാണുന്ന പെയിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ ബോഡി ലൗസ് നമ്മുടെ, അല്ലെങ്കിൽ ഈ ഹെഡ് ലൈസ് എങ്ങനെയാണ് നമ്മുടെ തലയിൽ കയറുന്നത്, അതെങ്ങനെയാണ് ജീവിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ മുകളിൽ ജീവിക്കുന്നത്. അത് ഇതൊരു പാരസൈറ്റാണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവി മറ്റൊരു ജീവിയുടെ മുകളിൽ ജീവിക്കുമ്പോഴാണ് അതിനെ പാരസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുകളിലാണ് ഈ ലൈസ് ഡിപ്പെൻഡ് ചെയ്തത്, അതുകൊണ്ടാണ് അതൊരു പാരസൈറ്റാണ്, എക്ടോ പാരസൈറ്റ് എന്ന് പറയുന്നത്. പുറത്ത് ജീവിക്കുന്ന, ശരീരത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന പാരസൈറ്റ് ആയതുകൊണ്ട് അതിനെ എക്ടോ പാരസൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പടർന്നു പിടിക്കാം. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരുന്ന ഒരു രോഗമാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൃത്തിയില്ലായ്മയുടെ ഒരു ഇതായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. വൃത്തിയില്ലായ്മ കൊണ്ട് വരുന്ന രോഗമല്ല ഈ പെയിൻ ശല്യം എന്ന് പറയുന്നത്. പക്ഷേ ബോഡി ലൗസ്, അതായത് ശരീരത്തിൽ വരുന്ന പെയിൻ വൃത്തിയില്ലായ്മ കൊണ്ട് വരുന്നതാണ്, പക്ഷേ തലയിൽ വരുന്ന പെയിൻ വൃത്തിയില്ലായ്മ കൊണ്ട് വരുന്ന രോഗമല്ല. അപ്പോൾ നിങ്ങൾ വളരെ വൃത്തിയുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങളൊരു പെയിൻ ശല്യമുള്ള ഒരാളുടെ കൂടെ കുറച്ച് സമയം കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കും പെയിൻ പിടിപെടാം. അപ്പോൾ ഈ പെയിൻ എങ്ങനെയാണെന്ന് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പോകുന്ന, വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഇൻസെക്റ്റാണ് ഈ ഈ പെയിൻ എന്ന് പറയുന്നത്. ഈ ബോഡി ലൗസിൻ്റെ സ്പീഡ്, അതായത് പെട്ടെന്ന് നടന്ന് നടന്നാതെ നീങ്ങും. അപ്പോൾ അതിന് പറക്കാനൊന്നും പറ്റില്ല, പറക്കാനോ തുള്ളാനോ ജമ്പ് ചെയ്യാനൊന്നും. വിംഗ്ലെസ് ഇൻസെക്റ്റാണ്, ചിറകില്ലാത്തൊരു ഇൻസെക്റ്റാണ് ഈ ബോഡി ലൗസ് എന്ന്, ഈ ബോഡി ലൗസ് ഇല്ലെങ്കിൽ ഹെഡ് ലൈസ് ഏതായാലും ഈ ലൈസ് എന്ന് പറയുന്നത് വിംഗ്ലെസ് ഇൻസെക്റ്റാണ്. അതുകൊണ്ട് പറക്കാൻ പറ്റില്ല, പക്ഷെ വളരെ വേഗതയിൽ സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പിടിക്കാൻ സാധിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ, പെയിൻ ശല്യമുള്ള ഒരാളുടെ ചീർപ്പോ, ഇല്ലെങ്കിൽ അയാളുടെ ബെഡ്ഷീറ്റോ, ഇല്ലെങ്കിൽ ബെഡിങ്സോ, ഇല്ലെങ്കിൽ അയാളുടെ തുണിയോ ടവലോ ക്യാപ്പോ പർദ്ദയോ എന്ത് തന്നെയാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഇത് വരാം. കൂടെ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരാം. കാർ സീറ്റിൽ നിന്നും, ഇല്ലെങ്കിൽ നമ്മുടെ സോഫയിൽ നിന്നും ഒക്കെ അത് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ പിന്നൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ പെയിൻ നമ്മുടെ ശരീരത്തിന് പുറത്ത് ഇതിന് ജീവിക്കാൻ സാധിക്കില്ല. തലയുടെ മുകളുണ്ടെങ്കിൽ മാത്രമേ അതിന് ജീവിക്കാൻ സാധിക്കൂ. മാക്സിമം എന്ന് പറയുന്ന ഒരു 10 ദിവസം ഒക്കെ പുറത്ത് വേണം കഴിയും. അതിൽ ചിലപ്പോൾ അതിലും കുറവാണ്, 10 ദിവസം തന്നെ അതിന് ജീവിക്കാൻ പറ്റില്ല. ശരീരത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിൽ കൂടുതൽ എന്തായാലും ഇത് ജീവിക്കില്ല. പിന്നെ ഇതിൻ്റെ ഈ കാലുകൾക്കൊരു പ്രത്യേകതയുണ്ട്, വളരെ ഷാർപ്പായിട്ടുള്ള ക്ലോസ് ആണ് അതിൻ്റെ, അതായത് നഖങ്ങളാണ് അതിനുള്ളത്. ഈ നഖങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് മുടിയിലിങ്ങനെ അള്ളി പിടിച്ചിരിക്കും. എന്നിട്ട് അങ്ങനെ പിടിച്ച് നിന്നിട്ടാണ് നമ്മുടെ തലേൻ്റെ മുകളിൽ നിന്ന് അത് രക്തം കുടിക്കുന്നത്. ഒരു പെയിൻ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു ദിവസം 5 തവണയായിട്ടാണ് ഇത് ബ്ലഡ് കുടിക്കുക. ഈ ബ്ലഡ് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചെറുതായിട്ടങ്ങ് മാറും. അങ്ങനെയാണ് നമ്മൾ ഡോക്ടർമാർ തല എക്സാമിൻ ചെയ്യുമ്പോൾ ഈ പെയിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതിനകത്ത് ബ്ലഡ് നിറയുമ്പോഴാണ്. അപ്പോൾ അതിനൊരു ബ്രൗണിഷ് റെഡ് കളറായിരിക്കും അതിന് കാണാൻ.
അപ്പോൾ ഒരു പേഷ്യൻ്റ് തല ചൊറിഞ്ഞ് വരുമ്പോൾ, തലയിൽ ഭയങ്കര ചൊറിച്ചിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ അവർ പേരിനെ കാണുന്നില്ല, ഡോക്ടർമാരായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കുക. നമ്മൾ തല നന്നായിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തെ കിട്ടും. അപ്പോൾ ഇതിന് നമ്മുടെ വീടുകളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ മുടിയൊക്കെ നന്നായി ചീകി കൊടുക്കുക. എപ്പോഴും തല നന്നായിട്ട് പരിശോധിക്കുക. തല ചൊറിയുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ പേൻ ചീകിയെടുക്കാൻ പറ്റുന്ന ചീർപ്പുണ്ട്, അമ്മമാർക്കൊക്കെ അറിയാം. വളരെ ചെറിയ എന്താ പറയുക പല്ലുകളുള്ള, വളരെ അടുത്തടുത്ത് പല്ലുകളുള്ള ഒരു പ്രത്യേക തരം ചീർപ്പുണ്ട്. ആ ചീർപ്പ് കൊണ്ട് നമ്മൾ തലയോട്ടിയുടെ താഴെ നിന്ന് മുടി അതിന് കുടുക്കി മുടിയുടെ അറ്റം വരെ വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പേനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ മുടിയും ചീകി 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 എക്സാമിൻ ചെയ്ത്, ഇപ്പോൾ ചൊറിച്ചിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ പേനെ നമുക്ക് കളയാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള ലൈസാണുള്ളത്, മൂന്ന് തരത്തിലുള്ള പേനാണുള്ളത്. തല ബാധിക്കുന്ന പേനിന് ഹെഡ് ലൈസ് എന്ന് പറയും, പെഡിക്യുലോസിസ് ക്യാപിറ്റിസ് എന്നാണ് നമ്മൾ അതിന് പറയുക. ശരീരത്തെ ബാധിക്കുന്നതിന് ബോഡി ലൈസ് അല്ലെങ്കിൽ ബോഡി ലൗസ് എന്ന് പറയും, അതിന് പെഡിക്യുലോസിസ് കോർപോറിസ് എന്ന് പറയും. പിന്നെ ഈ ഗുഹ്യഭാഗങ്ങളിലുള്ള രോമത്തെ ബാധിക്കുന്ന പിന്നെ തൈറസ് പ്യൂബിസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ പെഡിക്യുലോസിസ് പ്യൂബിസ് എന്ന് പറയും, പ്യൂബിക് ലൗസ് എന്നാണ് പറയുക. ഇതിന് വേറൊരു പേരെന്ന് വെച്ചാൽ ക്രാബ് ലൗസ് എന്നാണ്. എന്തുകൊണ്ട് വെച്ചാൽ അതിൻ്റെ ഷേപ്പ് ഒരു ക്രാബിനെ പോലെയാണ്. ക്രാബ് എന്ന് വെച്ചാൽ ഞണ്ട്, ഞണ്ടിൻ്റെ ഷേപ്പാണ് അതിന്. തലയിലും ശരീരത്തിലും ബാധിക്കുന്ന പേൻ കുറച്ച് നീളത്തിലുള്ള ആകൃതിയാണ് അതിന്. പ്യൂബിക് ഹെയറിൽ എഫക്ട് ചെയ്യുന്ന ലൗസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്രോഡർ. പിന്നെ ഈ തലയിൽ ബാധിക്കുന്ന പേന് ഗുഹ്യഭാഗങ്ങളിൽ അവിടെ ഒന്നും ബാധിക്കില്ല, തലയിൽ മാത്രമേ ബാധിക്കത്തുള്ളൂ. ശരീരത്തിൽ ബാധിക്കുന്ന പേനാണെങ്കിൽ ശരീരത്തിൽ മാത്രമേ ബാധിക്കത്തുള്ളൂ. അപ്പോൾ അത് പകർന്നു കഴിഞ്ഞാൽ അവിടെ മാത്രമാണ് വസിക്കുക. ഈ ബോഡി ലൗസ് എന്ന് പറയുന്നത് ശരീരത്തിൽ വസിക്കുന്നതിനേക്കാളും കൂടുതൽ, അത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ വസ്ത്രത്തിലാണ്, നമ്മളിടുന്ന വസ്ത്രങ്ങളിലാണത് പിടിച്ചു പറ്റിയിരിക്കുക. നമ്മുടെ വസ്ത്രത്തിൻ്റെ തുന്നുകൾക്കിടയിലാണ് ഈ ബോഡി ലൗസ് വസിക്കുക. അപ്പോൾ അത് രക്തം കുടിക്കാനാവുമ്പോൾ അത് പുറത്ത് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം കുടിച്ച് തിരിച്ച് വീണ്ടും ആ തുണിയിൽ തന്നെ പോയിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഡെയിലി മാറ്റുകയാണെങ്കിൽ, ഡെയിലി അയൺ ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി ലൗസിനെ വളരെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ബോഡി ലൗസ് എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മയുടെ ഒരു സൈനാണ്. അത് വൃത്തിയില്ലാത്ത ആളുകൾക്കിടയിലാണ് ഈ ബോഡി ലൗസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരിക. പ്രത്യേകിച്ച് ജയിലിലൊക്കെ കഴിയുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ കുറേ നാളായിട്ട് ഡ്രസ്സ് മാറ്റാൻ പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വോർ ടൈമിൽ യുദ്ധസമയത്തുള്ള സോൾജേഴ്സിൻ്റെ ഇടയിൽ ഇവർക്കൊക്കെ വളരെ കോമൺ ആയിട്ട്, പിന്നെ മാനസിക നില തെറ്റിയ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ബോഡി ലൗസ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുക. ഇത് വൃത്തിയില്ലായ്മയുടെ ഒരു സൈനാണ്. അപ്പം നമ്മൾ വൃത്തിയായിട്ട് ഒരാളെ ബോഡി നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ ഒരിക്കലും ബോഡി ലൗസ് പിടിപെടാനുള്ള സാധ്യതയില്ല. പിന്നെ പ്യൂബിക് ലൗസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് സ്പ്രെഡാവും. അതിലൊരു പ്രത്യേകിച്ചിട്ടുള്ളൊരു കാരണമാണ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. ലൈംഗിക ബന്ധത്തിലൂടെയും വളരെ അടുത്ത ബന്ധത്തിലൂടെയും ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാവുന്ന ഒരു ലൗസാണ് ഈ പിന്നെ പ്യൂബിക് ലൗസ് എന്ന് പറയുന്നത്. അതായത് ഗുഹ്യഭാഗങ്ങളിലെ രോമത്തിൽ വളരുന്ന പേനുകൾ. പിന്നെ ഇതേ ഈ ഗുഹ്യഭാഗത്തിൽ വളരുന്ന പേനുകൾ ചില ആളുകൾക്കിടയിൽ അവരുടെ കണ്ണിൻ്റെ പീലികൾക്കിടയിൽ, കൺപീലിക്കുള്ളിലൊക്കെ വസിക്കുന്നതായിട്ട് കണ്ടെത്താറുണ്ട്. അപ്പോൾ അതിന് ഐ ലാഷ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറയും. അതിന് ഓരോ പേനിനെ എടുത്തു കളഞ്ഞിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ തലയിൽ വസിക്കുന്ന ഹെഡ് ലൈസിനെ പറ്റി നമ്മൾ ഇന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഹെഡ് ലൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു 5 പ്രാവശ്യമായിട്ടാണ് ഇത് ബ്ലഡ് കുടിക്കുക. അപ്പോൾ നമ്മൾ ഒരാളുടെ തലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മുതൽ 20 വരെ പെയിനുണ്ടാവും സാധാരണഗതിയിൽ. പക്ഷേ ചില ആളുകളിൽ അതൊരു 100 വരെയൊക്കെ പോകാം. അത് വളരെ സിവിയറായിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ ഉള്ള കുട്ടികളിൽ നമുക്ക് ഏകദേശം 100 വരെ പേനൊക്കെ കാണാം. പിന്നെ ഈ പെയിൻ മുട്ടയിടുന്നത്, ഈ മുട്ട എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഗ്ലൂ പോലത്തെ ഒരു സാധനം കൊണ്ട് ഈ മുട്ടയെ നമ്മുടെ ഹെയറുമായിട്ടത് കണക്ട് ചെയ്യിക്കും. അപ്പോൾ അതിന് ആ സ്റ്റിക്കി മെറ്റീരിയൽ, ആ മെറ്റീരിയൽ കൊണ്ട് അത് ഹെയറിനിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഈ മുട്ടകൾ. അപ്പോൾ ഈ മുട്ടകളെ നിറ്റ്സ് എന്നാണ് പറയുക. ഈ നിറ്റ്സിനെ എടുത്തു കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞാൻ പറഞ്ഞില്ല, അതൊരു സിമെൻറ്റഡ് പോലത്തെ ഒരു സിമെൻറ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും മുടിയുമായിട്ട്. അപ്പോൾ ഒരാളുടെ തലയിൽ ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഹെഡ് ലൈസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പെയിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോഴും ഒരുപാട് മുട്ടകൾ തലയിലുണ്ടാവാം. അപ്പോൾ അത് മുട്ട ഏകദേശം 1 ആഴ്ച 10 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് വിരിയാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും പെയിൻ ശല്യം വരും. അതുകൊണ്ട് തന്നെ ഏതൊരു ട്രീറ്റ്മെൻറ്റും നമ്മൾ ഹെഡ് ലൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തലയിൽ ഇപ്പോൾ പെയിനുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒന്നും കൂടി അത് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഈ മുട്ടകളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ മുട്ട വിരിഞ്ഞിട്ട് വീണ്ടും ലൈസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, അതായത് ഒരു മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് ആ പേൻ വീണ്ടും മുട്ടയിടാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസമാണ്. അപ്പോൾ ഓരോ മാസവും ഇതിൻ്റെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കും.
ഈ പേന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും തലയിൽ. അപ്പൊ അതാണ് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രകൃതം എന്ന് പറയുന്നത്. പിന്നെ ഒരു പേൻ ഒരു ദിവസം ഏകദേശം ഒരു 6 മുട്ടകളാണ് ഇടുക. 5 മുതൽ 6 മുട്ടകൾ വരെയാണ് ഒരു ദിവസം ഇടുക. അങ്ങനെ എല്ലാ ദിവസവും അത് മുട്ടയിടുക. ഏകദേശം 1 മാസം വരെ ഒരു പേനിന് മുട്ടയിടാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ശരിക്കും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എത്രത്തോളം മുട്ടകൾ നമ്മുടെ തലയിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ചില കുട്ടികളുടെ തലയിൽ നമുക്ക് ഒരുപാട് ഈ മുടിയുടെ മുകളിൽ വെള്ള 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 നിറത്തിൽ കാണാൻ ഒട്ടിപ്പിടിച്ചിട്ട്, അത് പേന്റെ മുട്ടയാണ്. അതിന് നിറ്റ്സ് എന്ന് പറയും. അപ്പൊ ആ നിറ്റ് റിമൂവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേൻ മാത്രം ചികിത്സിച്ചാൽ പോരാ, അതിന് മുട്ടകളും നമ്മൾ എടുത്ത് കളയേണ്ടതാണ്. പിന്നെ ഈ പേൻ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ചൊറിച്ചിലാണ്. തല ഭയങ്കര ചൊറിച്ചിലായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ചൊറിച്ചിൽ വരുന്നത് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പേന് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കുടിച്ചതിന് ശേഷം, ആ ബ്ലഡ് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ വായിൽ നിന്നും ഒരു തുപ്പല്, ഒരു സലൈവ നമ്മുടെ സ്കിന്നിൽ വീഴും. ആ സലൈവ വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ഈ സലൈവ, ആ സലൈവ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ, നമ്മുടെ സ്കിന്നിൽ സ്പർശിക്കുമ്പോൾ നമുക്ക് വളരെ ചൊറിച്ചിലുണ്ടാകും. അതാണ് ചൊറിച്ചിലിനുള്ള ഒരു കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഈ പേന് വിസർജിക്കുന്ന വിസർജ്ജൻ വസ്തു, അതിൻ്റെ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത്, അതിൻ്റെ വിസർജനം എന്ന് പറയുന്നത്, ആ വിസർജനം നമ്മുടെ തലയിൽ കിടന്ന് ആ വിസർജനം നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ വിസർജനവും പിന്നെ ഇതിൻ്റെ തുപ്പലും ഇതൊക്കെയാണ് നമ്മുടെ തലയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. ഈ തുപ്പലിനും ഈ കാഷ്ഠത്തിന്, അതായത് ഈ വിസർജ്യ വസ്തുവിനൊക്കെ നമ്മുടെ ശരീരം അതിനെഗെയിൻസ്റ്റ് ഒരു എലർജി ഉണ്ടാക്കുമ്പോഴാണ് ഈ തലയിൽ ചൊറിച്ചിൽ വരുന്നത്. ഭയങ്കര അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തല പൊട്ടിയിട്ട് അതിനകത്ത് ബാക്ടീരിയ ഒക്കെ കടന്നിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരെ, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ പയോഡെർമ എന്ന് നമ്മളിതിനെ പറയും. അപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കുട്ടികളെ ഈ പേൻഷലിയായിട്ട് കാണുന്നത് ഈ പയോഡെർമയായിട്ടാണ്. ആ സ്റ്റേജിലായിരിക്കും മിക്ക ആൾക്കാരും ഡോക്ടറെ കാണാൻ വരിക. അതല്ലെങ്കിൽ മിക്കവാറും വീട്ടിൽ നിന്ന് തന്നെ പേനൊക്കെ എടുത്ത്, അമ്മമാർ പേനൊക്കെ എടുത്ത് കളയൊക്കെ ചെയ്യും. പക്ഷേ വളരെ കൂടുതലാകുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻ വരുമ്പോഴാണ്, ആ സ്റ്റേജിലാണ് മിക്കവാറും പേഷ്യൻസ് നമ്മുടെ അടുത്ത് എത്താറ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ, ഞാൻ പറഞ്ഞില്ലേ, തലയിൽ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞാൽ പയോഡെർമ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഈ കഴുത്തിൻ്റെ അവിടെയുള്ളൊക്കെ ലിംഫ് നോഡ്സ് എന്ന് പറയും, ചെറിയ ചെറിയ കുരുകൾ പോലെ ഇങ്ങനെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോൾ പോലെ ഫീൽ ചെയ്യാം, അതിന് ലിംഫ് നോഡ്സ് എന്ന് പറയാം. അപ്പോൾ ലിംഫ് നോഡ്സ് സ്വെല്ലിംഗ് വരും, ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് എന്ന് പറയും. അത് ലിംഫെഡിനോപ്പത്തി എന്ന് നമ്മൾ അതിനെ പറയും. ആ ലിംഫെഡിനോപ്പത്തി ആയിട്ടായിരിക്കും മിക്കവാറും പ്രസൻറ്റ് ചെയ്യാം. കാരണം അത് ഈ തലയിലെ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ്, സെക്കൻഡറി ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ അതിന് നമ്മൾ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ തലയിൽ പെയിനുമായിട്ട് വന്ന് അത് ഇൻഫെക്ഷനും കൂടി ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന് ആദ്യം ആൻറ്റിബയോട്ടിക് കൊടുത്ത് അതിന് ട്രീറ്റ് ചെയ്യും. അതിന് കൂടെ തന്നെ തലയിലെ പെയിനുള്ള ചികിത്സയും കൊടുക്കും. അപ്പോൾ ഈ പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പെയിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പെർമെത്രിൻ, ലിൻഡേൻ, മാലത്തയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മരുന്നുകളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പെർമെത്രിനാണ്. ഈ പെർമെത്രിൻ്റെ 1% പെർമെത്രിൻ്റെ ഒരു ക്രീം റിൻസ് എന്ന് പറയുന്ന ഷാമ്പൂ അവൈലബിൾ ആണ്. അത് നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങിക്കാൻ സാധിക്കും. അത് തലയിൽ തേച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയണം. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീണ്ടും ഒരു 1 വീക്ക് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മുട്ടയിൽ നിന്ന് വിരിയുന്ന പേനുകൾ വീണ്ടും നശിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ ക്രീം റിൻസ് ഉപയോഗിച്ചിട്ടും അസുഖം മാറുന്നില്ലെങ്കിൽ പിന്നെ ഇതേ മരുന്നിൻ്റെ, ഈ പെർമെത്രിൻ്റെ തന്നെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള 5% ക്രീം കിട്ടും. അത് പക്ഷേ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 5% ക്രീം ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ, വളരെ സിവിയർ ആണെങ്കിൽ. അപ്പോൾ അത് നമ്മൾ തലയിൽ പുരട്ടി അതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് ഒക്കെ ഇട്ട്, അതായത് നമ്മുടെ ഈ ഷവർ ക്യാപ്പ് പോലത്തെ ഒരു ക്യാപ്പൊക്കെ ധരിച്ചിട്ട് വേണം ട്രീറ്റ്. ഓവർ നൈറ്റ് രാത്രി മുഴുവൻ അത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകി കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. അത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം 5% പെർമെത്രിൻ എന്ന് പറയാൻ വളരെ സ്ട്രോങ് ആണ്, പ്രത്യേകിച്ച് തലയിൽ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇതേ മരുന്ന് തന്നെയാണ് നമ്മൾ സ്കേബീസ് എന്ന് പറയുന്ന രോഗത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കേബീസിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്കേബീസ് എന്താണെന്നും കൂടി അറിയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പെയിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പെയിനിനുള്ള മറ്റ് ചികിത്സകൾ, ഇപ്പോൾ ലിൻഡേൻ, മാലത്തയോ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, ഒരുപാട് തരത്തിലുള്ള മരുന്നുകളുണ്ട്. പക്ഷേ അതൊക്കെ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ചില ഓവർ ദ കൗണ്ടർ ഹെർബൽ ആയിട്ടുള്ള ചില ആൻറ്റി ലൈസ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ ഉപയോഗിക്കാം, വളരെ കുറച്ച് പെയിൻ മാത്രം ഉള്ളുവെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പെയിനെ എടുത്തു കളയുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, അടുത്ത പല്ലുകളുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കോമ്പ് അല്ലെങ്കിൽ ചീർപ്പ് കിട്ടും. ആ ചീർപ്പ് ഉപയോഗിച്ചിട്ട് വേണം അത് ആ ഓരോ പെയിനെ എടുത്ത് കളയണം. മുട്ടകളും ഓരോന്നായിട്ട് എടുത്ത് കളയണം. പിന്നെ ഈ ഡീലൈസിങ് ചെയ്തതിന് ശേഷം, അതായത് ഈ ലൈസിനൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം, നമ്മുടെ ബെഡ്ഷീറ്റ്, നമ്മുടെ ടവൽസ്, നമ്മൾ കിടക്കുന്ന ബെഡിൽ ഉള്ള തുണികൾ, സോഫ, അതൊക്കെ കാർ സീറ്റ്, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പെയിൻ വീണ്ടും അവിടെ ഉണ്ടാവും, വീണ്ടും നമ്മുടെ തലയിൽ വരും. അതുകൊണ്ടാണ് എത്ര ട്രീറ്റ് ചെയ്താലും പെയിൻ മാറുന്നില്ല ഡോക്ടർ, വീണ്ടും വീണ്ടും പെയിൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പേഷ്യൻസ് നമ്മളൊന്നും പറയാറുണ്ട്. അപ്പോൾ ഈ പെയിൻ ശല്യം, വിട്ടുമാറാത്ത പെയിൻ ശല്യം ചില ഫാമിലീസിൽ കാണാറുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ തലയിലെ പെയിനുകൾ ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ പെയിനുകളെ കൂടി എലിമിനേറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും, പ്രത്യേകിച്ച് നമ്മൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, കിടക്കുന്ന സ്ഥലം, ഇവിടെയൊക്കെയാണ് ഈ പെയിനുണ്ടാവുക. പ്രത്യേകിച്ച് ഫാബ്രിക്കിൽ, നമ്മൾ തുണിയിലൊക്കെ, അപ്പോൾ ആ തുണിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിച്ച് അതെല്ലാം വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ പെയിനെ നമുക്ക് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെയിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ബോഡി ഗ്ലൗസ്, പിന്നെ പ്യൂബിക് ഗ്ലൗസ് എന്ന് പറയുന്ന പെയിനുകൾക്ക് അതിന് അതിൻ്റെതായ സവിശേഷതകൾ വേറെ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ തലയിലുള്ള പെയിനെ പറ്റിയാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.